നമസ്കാരം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന കേസിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കി. യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി ഷാൻ മുഹമ്മദിനെതിരെയാണ് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പീഡനത്തിനിരയായ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ഗർഭം ആലസിപ്പിക്കാൻ കൂട്ടുനിൽക്കുകയും ചെയ്തതിനാണ് കോൺഗ്രസ് നേതാവിനെ പ്രതി ചേർത്തിരിക്കുന്നത്. മൂവാറ്റുപുഴ പോത്താനിക്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലാണ് ഷാൻ മുഹമ്മദിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കേസിലെ 1-ാം പ്രതിയും യൂത്ത് കോൺഗ്രസ് യൂത്ത് കെയർ വോളണ്ടിയറുമായ റിയാസിനെ നേരത്തെ തന്നെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. പീഡനത്തിന് ശേഷം ഗർഭിണിയായ പെൺകുട്ടിയെ റിയാസിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ഷാൻ മുഹമ്മദ് ശ്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്. സമ്മതിക്കാതിരുന്ന പെൺകുട്ടിയെ ബലം പ്രയോഗിച്ച് കാറിൽ കയറ്റിക്കൊണ്ടുപോയി ഗർഭം അലസിപ്പിക്കാനുള്ള മരുന്ന് നൽകുകയും ചെയ്തിരുന്നു. കേസിൽ അറസ്റ്റിലായ 1-ാം പ്രതി റിയാസിനെ കോടതി റിമാൻഡ് ചെയ്തു. റിയാസ് അറസ്റ്റിലായതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയായ ഷാൻ മുഹമ്മദ് ഒളിവിൽ പോയിരിക്കുന്നത്. ഷാൻ മുഹമ്മദ് സംസ്ഥാനം വിട്ടതായാണ് സൂചന. അന്വേഷണ സംഘം കർണാടക, ഗോവ, തമിഴ്നാട്, മഹാരാഷ്ട്ര തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ ഷാൻ മുഹമ്മദിനായി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇയാൾ വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ നടപടികൾ സ്വീകരിച്ചതായി പോലീസ് പറയുന്നു. ഇയാൾക്ക് ഒളിവിൽ താമസിക്കാൻ സൗകര്യം നൽകിയവരെ കുറിച്ചും സൂചന ലഭിച്ചതായി അന്വേഷണ സംഘം വ്യക്തമാക്കി. റിയാസിന് സഹായം ചെയ്തതിനും ഇരയെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തിയതിനും വിവരം മറച്ചുവെച്ചതിനുമാണ് 2-ാം പ്രതിയാക്കി ഷാൻ മുഹമ്മദിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഒളിവിൽ പോയ ഇയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഇതോടെ പോലീസ് കഴിഞ്ഞ ദിവസം ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കുകയായിരുന്നു. മൂവാറ്റുപുഴ DYSP CG സനൽകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അതേസമയം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന കേസിൽ പ്രതിയായ യൂത്ത് കോൺഗ്രസ് നേതാവിനെ സംരക്ഷിക്കാൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതൃത്വം സ്വീകരിക്കുന്ന നടപടികൾ അപഹാസ്യമെന്ന് DYFA നേതാക്കൾ പറഞ്ഞു. രാഷ്ട്രീയ പ്രേരിതമായാണ് ഷാൻ മുഹമ്മദിനെ പ്രതി ചേർത്തതെന്ന യൂത്ത് കോൺഗ്രസ് പ്രസ്താവന വസ്തുതകൾക്ക് നിരക്കാത്തതാണെന്നും DYFA ആരോപിച്ചു. പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ അമ്മയുടെ മൊഴിപ്രകാരമാണ് പോലീസ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. പിന്നീട് പെൺകുട്ടിയുടെ മൊഴിയെടുത്തപ്പോഴാണ് ഷാൻ മുഹമ്മദിന്റെ പങ്ക് വെളിപ്പെട്ടത്. അതേസമയം ലുക്ക് ഔട്ട് നോട്ടീസിലുള്ള കുറ്റവാളിയെ പുറത്താക്കുന്നതിന് പകരം ന്യായീകരിക്കുന്ന നടപടിയാണ് ഇതുവരെയും ഇക്കാര്യത്തിൽ യൂത്ത് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. ഇത് തീർത്തും അപഹാസ്യം തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്. മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ സംവാദ വേദിയായിരുന്ന ഹോട്ട്ലൈൻ തത്വമയി TVയിലൂടെ ഹോട്ട്ലൈൻ തിരിച്ചു വരുന്നു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരുപക്ഷെ ഇന്ന് കാണുന്ന മാധ്യമ ചർച്ചകളൊക്കെ രൂപം കൊള്ളുന്നതിന് മുൻപ് വളരെ സജീവമായി രാഷ്ട്രീയേതര വിഷയങ്ങളിൽ സമൂഹത്തിന് വളരെ അത്യാവശ്യമുള്ള ജനങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള വിഷയങ്ങളിൽ വളരെ വിജയകരമായി നടന്നു വന്നിരുന്ന ഒരു സംവാദവേദിയാണ് ഹോട്ട്ലൈൻ. തത്വമയിലൂടെ തിരിച്ചു വരുന്നതിലൂടെ അത് സമൂഹത്തിന് വളരെയധികം ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. BJPയുടെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.